Hi dear students, welcome to today's class. Today let us discuss the third chapter in macroeconomics, that is money and banking. What is money? Yes, money is a commonly accepted one. Then first, it is one of the important inventions of man. Yes, money is the commonly accepted medium of exchange. സാധനങ്ങളും സേവനങ്ങളും കൈമാറ്റം ചെയ്യുന്നതിന് പൊതുവെ സ്വീകാര്യതയുള്ള ഒരു ഉപാധിയാണ് പണം. ഹൗ ഡസ് മണി ബിക്കംസ് ആൻ ഇമ്പോർട്ടൻ്റ് ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് ദീസ് എക്സ്ചേഞ്ചസ്? പണം എങ്ങനെയാണ് ഇത്രയധികം പൊതു സ്വീകാര്യതയുള്ള ഒരു കൈമാറ്റ ഉപാധിയായി മാറിയത്? യെസ്, വിത്ത് ദ ഇൻക്രീസ് ഇൻ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ്, എക്കണോമിക് ട്രാൻസാക്ഷൻസ്, മണി ബിക്കംസ് ആൻ ഇമ്പോർട്ടൻ്റ് ഇൻസ്ട്രുമെൻ്റ് ഫോർ ഫെസിലിറ്റേറ്റിംഗ് these exchanges. ഇന്ന് പല രാജ്യങ്ങളും ക്യാഷ്ലെസ് സൊസൈറ്റി, ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ തുടങ്ങിയ ആശയങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, എന്താണ് ക്യാഷ്ലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ? യെസ്, എ ക്യാഷ്ലെസ് സൊസൈറ്റി ഈസ് ആൻ എക്കണോമിക് സ്റ്റേറ്റ് വിത്ത് ലെസ് ക്യാഷ് ആൻഡ് മോർ ഡിജിറ്റൽ ഇൻഫർമേഷൻ, ഇലക്ട്രോണിക് റെപ്രസെൻറ്റേഷൻ ഓഫ് മണി. ഇന്ന് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ്, കമ്പ്യൂട്ടറും മൊബൈൽ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ പണം കൈമാറുന്നത്. ഇതിനെയാണ് ക്യാഷ്ലെസ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള മറ്റൊരാശയമാണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. സാമ്പത്തിക കാര്യങ്ങളിൽ, സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ എല്ലാവരെയും ഉൾപ്പെടുത്തുക എന്നുള്ള ഒരാശയമാണ് ഫൈനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജൻധൻ അക്കൗണ്ട്, നാഷണൽ ഫൈനാൻഷ്യൽ സ്വിച്ച്, അതുപോലെ ആധാർ എനേബിൾഡ് പേയ്മെൻറ്റ് സിസ്റ്റം, ഇ വാലറ്റ്സ് തുടങ്ങിയ പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ എക്കണോമിക് ട്രാൻസാക്ഷൻസ്, സാമ്പത്തിക പ്രവർത്തനങ്ങളെ, സാമ്പത്തിക കൈമാറ്റങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ ഇക്കോണമിയെ വളർച്ചയിലേക്ക് നയിക്കുന്നതിനും വേണ്ടിയുള്ളവയാണ്. ഇനി നമുക്ക് കുറച്ച് പഴയ കാലത്തേക്ക് പോകാം. സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്തിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ നമുക്കുണ്ടായിരുന്നു. മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതാണ് ആ സമ്പദ് വ്യവസ്ഥ? യെസ്, ബാർട്ടർ സമ്പ്രദായം, ബാർട്ടർ സിസ്റ്റം. എന്താണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ, എനിക്ക് വിൽക്കാനുള്ളത് അരിയാണ്, വാങ്ങാനുള്ളതോ വസ്ത്രങ്ങളും. അങ്ങനെയെങ്കിൽ അരി വാങ്ങാനും വസ്ത്രങ്ങൾ വിൽക്കാനും തയ്യാറുള്ള ഒരാളെ കണ്ടെത്തിയാൽ മാത്രമേ സാധന കൈമാറ്റം നടക്കുകയുള്ളൂ. Economic exchanges without the mediation of money are referred to as barter exchanges. ഈ സമ്പ്രദായത്തിന് ഒട്ടനവധി പോരായ്മകളുള്ളതായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ പോരായ്മകൾ എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഒരുമിച്ചൊന്ന് പറഞ്ഞു നോക്കാം. എന്തൊക്കെയായിരുന്നു ആ പോരായ്മകൾ? യെസ്, ആബ്സെൻസ് ഓഫ് ഡബിൾ കോഇൻസിഡൻസ് ഓഫ് വാൻസ്, ആവശ്യങ്ങളുടെ ഇരട്ട സംഗമത്തിൻ്റെ അഭാവം. വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും ആവശ്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ സാമ്പത്തിക കൈമാറ്റം നടക്കുകയുള്ളൂ. ദ സെർച്ച് കോസ്റ്റ് വാസ് വെരി ഹൈ ഇൻ ബാർട്ടർ സിസ്റ്റം. ദ ടൈം ആൻഡ് റിസോഴ്സസ് സ്പെൻഡ് ഫോർ ലുക്കിംഗ് പീപ്പിൾ വിത്ത് ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ഡിമാൻഡ് ഫോർ commodities was very high in barter system. The storage cost was very high in barter system. The time and resources spent for looking people with diametrically opposite demand was very high in barter system. സാധനങ്ങളും സേവനങ്ങളും വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഒരുമിച്ച് ആവശ്യങ്ങൾ വരത്തക്ക വിധത്തിൽ ആളുകളെ കണ്ടെത്തുന്നതിന് വേണ്ടുന്ന സമയവും ചിലവ് ഭയങ്കരമായിട്ടുള്ളതായിരുന്നു ബാർട്ടർ സമ്പ്രദായത്തിൽ. ആൻഡ് ദേർ ഇസ് നോ ഇന്റർമീഡിയറി ഗുഡ് വിച്ച് ഈസ് അക്സെപ്റ്റബിൾ ടു ബോത്ത് പാർട്ടീസ്. രണ്ടു പേർക്കും, വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും, സൗകര്യപ്രദമായ ഒരു പൊതു മാനദണ്ഡം ബാർട്ടർ സമ്പ്രദായത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ക്യാരി ഫോർവേഡ് വൺസ് വെൽത്ത് അണ്ടർ ദി ബാർട്ടർ സിസ്റ്റം. ബാർട്ടർ സിസ്റ്റത്തിൽ നമുക്ക് നമ്മുടെ സ്വത്ത് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് വളരെ ഏറെ ഉണ്ടായിരുന്നു. ആൻഡ് കമോഡിറ്റീസ് ആർ പെരിഷബിൾ ആൻഡ് കനോട്ട് ബി സ്റ്റോർഡ് ബിയോണ്ട് എ സെർട്ടൺ ഡേറ്റ്. നമുക്കറിയാം, സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ, ഒരു പരിധിക്കപ്പുറം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ
പറ്റില്ല. അതുകൊണ്ട് തന്നെ കമോഡിറ്റീസ് പെരിഷബിളാണ്, അത് നമുക്ക് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റില്ല എന്നുള്ള ഒരു പരിമിതി ബാർട്ടർ സമ്പ്രദായത്തിനുണ്ടായിരുന്നു. ദെൻ ഹോൾഡിംഗ് ദി സ്റ്റോക്ക് ഓഫ് കമോഡിറ്റീസ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് സ്പേസ്, ഒരുപാട് സ്ഥലം ആവശ്യമാണ്. നമുക്ക് സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് ഒരുപാട് സ്ഥലം ആവശ്യമാണ് എന്നുള്ളതായിരുന്നു ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ മറ്റൊരു പോരായ്മ. ഇങ്ങനെ ഒട്ടനവധി പോരായ്മകൾ ഉള്ളതായിരുന്നു ബാർട്ടർ സമ്പ്രദായം. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് മണി ഹാസ് ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് ബാർട്ടർ സിസ്റ്റം. ഹൗ ഡസ് മണി ഓവർകം ദ ലിമിറ്റേഷൻസ് ഓഫ് ബാർട്ടർ സിസ്റ്റം? എങ്ങനെയാണ് പണം ഈ പോരായ്മകളെയൊക്കെ അതിജീവിച്ചത്? യെസ്, ബൈ പെർഫോമിങ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻസ്. പണം അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിലൂടെയാണ് ഈ പോരായ്മകളെ അതിജീവിച്ചത്. എന്തൊക്കെയാണ് പണം നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം. യെസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫംഗ്ഷനും അതിനകത്ത് വരുന്നുണ്ട്. എന്താണത്? മണി ആക്ട്സ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. പണം ഒരു കൈമാറ്റ ഉപാധിയായി പ്രവർത്തിക്കുന്നു. ദെൻ മണി ആക്ട്സ് ആസ് എ കൺവീനിയൻറ്റ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ടായിട്ട്, ഒരു മെഷറിംഗ് റോഡായിട്ട്, അളവുകോലായിട്ട്, നമുക്ക് വാല്യൂ അളക്കുന്നതിനുള്ള ഒരു അളവുകോലായി പ്രവർത്തിക്കുന്നു. ആൻഡ് മണി ആക്ട്സ് ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം സൂക്ഷിച്ചു വയ്ക്കുന്നതിന് നമുക്ക് പണം ഉപയോഗിക്കാം. അപ്പോൾ എന്തൊക്കെയാണ് പണത്തിൻ്റെ ധർമ്മങ്ങൾ? മണി ആക്ട്സ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മണി ആക്ട്സ് ആസ് എ കൺവീനിയൻറ്റ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട്, ആൻഡ് മണി ആക്ട്സ് ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. മണി ആക്ട്സ് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, പണം കൈമാറ്റത്തിനുള്ള ഒരു ഉപാധിയായി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് പോരായ്മകൾ, ആദ്യത്തെ രണ്ട് പോരായ്മകളെയാണ് അതിലൂടെ പണം അതിജീവിച്ചത്. അതായത് absence of double coincidence of funds and the storage cost are very high. ഈ രണ്ട് പോരായ്മകളെ പണം ഒരു കൈമാറ്റ ഉപാധിയായി ഉപയോഗിക്കുന്നതിലൂടെ പണം തരണം ചെയ്തു. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? മണി ആക്ട്സ് ആസ് എ കൺവീനിയൻറ്റ് യൂണിറ്റ് ഓഫ് അക്കൗണ്ട്. വി ക്യാൻ മെഷർ ദ വാല്യൂ ഓഫ് ഓൾ കമോഡിറ്റീസ് യൂസിങ് മണി. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളുടെയും മൂല്യം നമുക്ക് പണം ഉപയോഗിച്ച് അളക്കാൻ കഴിയും. വെൻ വി മെഷർ ദ വാല്യൂ ഓഫ് എ കമോഡിറ്റി ഇൻ ടേംസ് ഓഫ് മണി, വി കോൾ ഇറ്റ് പ്രൈസ് ഓഫ് ദി കമോഡിറ്റി. ആ സാധനത്തിൻ്റെ വില എന്നാണ് അതിനെ പറയുന്നത്. വി ക്യാൻ കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് പ്രൈസസ് ഓഫ് കമോഡിറ്റി. ആപേക്ഷിക വില കണ്ടെത്താൻ പറ്റും. എന്താണ് റിലേറ്റീവ് പ്രൈസ് എന്ന് പറഞ്ഞാൽ? ദ പ്രൈസ് ഓഫ് എ കമോഡിറ്റി ഇൻ ടേംസ് ഓഫ് അനദർ കമോഡിറ്റി. ഒരു സാധനത്തിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു സാധനത്തിൻ്റെ വില നമുക്ക് കണ്ടെത്താൻ കഴിയും. സപ്പോസ് ദ പ്രൈസ് ഓഫ് എ പെൻസിൽ ഈസ് ₹2 ആൻഡ് ദ പ്രൈസ് ഓഫ് എ പെൻ ഈസ് ₹10. വി ക്യാൻ കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് പെൻ വിത്ത് റെസ്പെക്ട് ടു പെൻസിൽ. വാട്ട് ഈസ് ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് പെൻ വിത്ത് റെസ്പെക്ട് ടു പെൻസിൽ? ദാറ്റ് ഈസ് 10/2 = 5 pencils. നമുക്ക് 5 pencils കൊടുത്താൽ ഒരു പേന വാങ്ങാൻ കഴിയും. അതുപോലെ വി ക്യാൻ കാൽക്കുലേറ്റ് ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് എ റുപ്പി. ഒരു രൂപയുടെ മൂല്യവും ഈ കമോഡിറ്റീസിൻ്റെ ബേസിസിൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. വാട്ട് ഈസ് ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് എ റുപ്പി വിത്ത് റെസ്പെക്ട് ടു ദ പ്രൈസ് ഓഫ് പെൻ? ദ റിലേറ്റീവ് പ്രൈസ് ഓഫ് എ റുപ്പി ഈ റുപ്പി ഇൻ ടേംസ് ഓഫ് പെൻ = 1/10 = 0.1 pen. അതുപോലെ റിലേറ്റീവ് പ്രൈസ് ഓഫ് എ റുപ്പി വിത്ത് റെസ്പെക്ട് ടു പെൻസിൽ = 1/2 = 0.5 pencils. വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഡിറ്റീരിയോറേഷൻ ഇൻ ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി യൂസിങ് മണി. അതായത് പണത്തിൻ്റെ ക്രയശക്തിയിലുണ്ടാകുന്ന കുറവ് നമുക്ക് പണം ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയും. വി നോ ദാറ്റ് ദ പ്രൈസസ് ആർ ഇൻക്രീസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ മറ്റൊരു തരത്തിൽ അതിനെ പറയും. ദാറ്റ് ഈസ് ദ ജനറൽ പ്രൈസ് ലെവൽ ഈസ് ഇൻക്രീസിങ്. എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എ യൂണിറ്റ് ഓഫ് മണി ക്യാൻ പർച്ചേസ് ഒള്ളി ലെസ് ഓഫ് ദി കമോഡിറ്റി. ഒരു യൂണിറ്റ് പണത്തിന് അല്ലെങ്കിൽ ഒരു രൂപയ്ക്ക് നമുക്ക് മുൻപ് വാങ്ങിച്ചിരുന്ന സാധനങ്ങൾ വാങ്ങാൻ കഴിയില്ല. മുൻപ് വാങ്ങിച്ചിരുന്ന അത്രയും സാധനങ്ങൾ നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ, പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ, സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില വർദ്ധിക്കുമ്പോൾ വാങ്ങാൻ കഴിയില്ല.
വി ക്യാൻ യൂസ് മണി ആസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. വെൽത്ത് ക്യാൻ ബി സ്റ്റോർഡ് ഇൻ ദി ഫോം ഓഫ് മണി. നമുക്ക് നമ്മുടെ സമ്പാദ്യം പണത്തിൻ്റെ രൂപത്തിൽ സൂക്ഷിക്കാൻ കഴിയും. ഇത് എന്തുകൊണ്ടാണ് സാധ്യമാകുന്നത്? പണത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടാണ് നമുക്ക് പണത്തെ ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട്, മൂല്യം സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ പണം ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് ആ പ്രത്യേകതകളെന്നൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? മണി ഈസ് നോട്ട് പെരിഷബിൾ. പണം പെട്ടെന്ന് നശിച്ചു പോകുന്ന ഒന്നല്ല, സാധനങ്ങൾ പോലെ ഇത് നശിച്ചു പോകില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ദ സ്റ്റോറേജ് കോസ്റ്റ് ഓഫ് മണി ഈസ് കൺസിഡറബിളി ലോവർ. പണം സൂക്ഷിച്ചു വെക്കുന്നതിന് നമുക്ക് വളരെ കുറച്ച് സ്ഥലം മാത്രം മതി എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു എനി വൺ അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. എല്ലാവരും പൊതുവെ സ്വീകാര്യതയുള്ള, പൊതുവെ സ്വീകരിക്കുന്ന ഒന്നാണ്. ആർക്ക് കൊടുത്താലും പണം വേണ്ട എന്ന് പറയില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സലി അക്സെപ്റ്റബിളാണ്, പ്രാപഞ്ചികമായിട്ട് അംഗീകാരമുള്ള ഒന്നാണ് പണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് കമ്മോഡിറ്റീസും നമുക്ക് പണം പോലെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ വാല്യൂ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റുന്ന മറ്റ് കമ്മോഡിറ്റീസും ഉണ്ട്. ലാൻഡും അതുപോലെ തന്നെ ഹൗസ് അങ്ങനെയുള്ള പ്രോപ്പർട്ടിയൊക്കെ നമുക്ക് പണ മൂല്യം സൂക്ഷിച്ചു വയ്ക്കുന്നതിന് ഉപയോഗിക്കാം. പക്ഷേ ഇതിൽ നിന്നൊക്കെ പണത്തെ വ്യത്യസ്തമാക്കുന്ന രണ്ട് ഫീച്ചേഴ്സാണ്, ഇറ്റ് ക്യാൻ ബി ഈസിലി കൺവേർട്ടബിൾ ടു അതർ കമ്മോഡിറ്റീസ് ആൻഡ് ഹാവ് യൂണിവേഴ്സൽ അക്സെപ്റ്റബിലിറ്റി. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ ഉള്ളതുകൊണ്ടാണ് പണം ഒരു സ്റ്റോർ ഓഫ് വാല്യൂ ആയിട്ട്, മൂല്യം സൂക്ഷിച്ചു വയ്ക്കുന്നതിനുള്ള ഒരു ഉപാധിയായി മാറുന്നത്. നമ്മളെല്ലാവരും പണം കയ്യിൽ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പണം കയ്യിൽ സൂക്ഷിക്കുവാൻ നമുക്കുള്ള ആഗ്രഹത്തെയാണ് ഡിമാൻഡ് ഫോർ മണി എന്ന് പറയുന്നത്. ഡിമാൻഡ് ഫോർ മണി മീൻസ് പീപ്പിൾസ് ഡിസയർ ടു ഹോൾഡ് സെർട്ടൻ എമൗണ്ട് ഓഫ് മണി. പണം കയ്യിൽ സൂക്ഷിക്കാനുള്ള ആഗ്രഹത്തെയാണ് ഡിമാൻഡ് ഫോർ മണി, പണത്തിൻ്റെ ചോദനം എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ പണം കയ്യിൽ സൂക്ഷിക്കുന്നത്? നമ്മുടെ ദൈനംദിന ചിലവുകൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മുടെ ഡേ ടു ഡേ ട്രാൻസാക്ഷൻസിന് വേണ്ടിയാണ് നമ്മൾ പണം കയ്യിൽ സൂക്ഷിക്കുന്നത്. നമ്മുടെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്ന പണം നമ്മുടെ വരുമാനത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി സൂക്ഷിക്കുന്ന പണമല്ല മറ്റൊരാൾ അയാളുടെ ദൈനംദിന ചിലവുകൾക്ക് വേണ്ടി കയ്യിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ഡിപ്പെൻസ് അപ്പോൺ ദി ലെവൽ ഓഫ് ഇൻകം. ദ പോയിൻ്റ് ഈസ് ഡിമാൻഡ് ഫോർ മണി ഡിപ്പെൻസ് അപ്പോൺ വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ആൻഡ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ഡിപ്പെൻസ് അപ്പോൺ ദി ലെവൽ ഓഫ് ഇൻകം. And there is a positive relationship between demand for money, level of transactions, and the level of income. The other factor which determines the demand for money is rate of interest. പണത്തിന് ഒരു അവസരാത്മക ചിലവുണ്ട്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട് അല്ലേ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പണത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അവസരാത്മക ചിലവ് എന്താണ്? യെസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പണം കയ്യിൽ സൂക്ഷിക്കാതെ ബാങ്കിൽ നിക്ഷേപിച്ചാൽ നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് പണത്തിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അവസരാത്മക ചിലവ്. അപ്പോൾ നമ്മൾ കയ്യിൽ സൂക്ഷിക്കുന്ന പണത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടിയാൽ ഡിമാൻഡ് ഫോർ മണി കുറയും. ദ പോയിൻ്റ് ഈസ് ദാറ്റ് ദ ഡിമാൻഡ് ഫോർ മണി ആൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ്. അറ്റ് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് മണി ഡിമാൻഡ് കംസ് ഡൗൺ ആൻഡ് വൈസ് വേഴ്സ. നൗ വി ക്യാൻ ഡിസ്കസ് ദ സപ്ലൈ ഓഫ് മണി. എന്താണ് സപ്ലൈ ഓഫ് മണി എന്ന് പറഞ്ഞാൽ? യെസ്, ക്യാഷ് ആൻഡ് ഡെപ്പോസിറ്റ്സ് സർക്കുലേറ്റിംഗ് ഇൻ ആൻ ഇക്കോണമി കോൺസ്റ്റിറ്റ്യൂട്ട്സ് സപ്ലൈ ഓഫ് മണി. ദാറ്റ് ഈസ് ദ ടോട്ടൽ സ്റ്റോക്ക് ഓഫ് മണി ഇൻ സർക്കുലേഷൻ എമംഗ് ദ പബ്ലിക് അറ്റ് എ പർട്ടിക്കുലർ പോയിൻ്റ് ഓഫ് ടൈം ഈസ് കോൾഡ് മണി സപ്ലൈ. നമ്മുടെ കയ്യിലെല്ലാം സർക്കുലേറ്റ് ചെയ്യുന്ന പണം അല്ലേ? നമ്മുടെ കയ്യിൽ കൈവശമെല്ലാം പണമുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിലുള്ള കൈവശമുള്ള പണത്തിൻ്റെ സ്റ്റോക്കാണ് സപ്ലൈ ഓഫ് മണി, പണത്തിൻ്റെ പ്രധാനം എന്ന് പറയുന്നത്. സപ്ലൈ ഓഫ് മണി ഈസ് എ സ്റ്റോക്ക് വേരിയബിൾ. ഹൂ ഈസ് ദ കൺട്രോളർ ഓഫ് മണി സപ്ലൈ ഇൻ അവർ ഇക്കോണമി? യെസ്, സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് ഈസ് ദി കൺട്രോളർ ഓഫ് മണി സപ്ലൈ ഇൻ അവർ ഇക്കോണമി. യെസ്, ദ സെൻട്രൽ ബാങ്ക് ഈസ് ദ മോണിറ്ററി അതോറിറ്റി ഇൻ ആൻ ഇക്കോണമി. ഒരു രാജ്യത്തെ പണവ്യവസ്ഥയുടെ
പരമോന്നത അധികാരിയാണ്, പരമോന്നത സ്ഥാപനമാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. സെൻട്രൽ ബാങ്ക് ഈസ് ദി അപ്പെക്സ് മോണിറ്ററി അതോറിറ്റി ഇൻ ആൻ ഇക്കോണമി. എവറി കൺട്രി ഹാസ് വൺ സെൻട്രൽ ബാങ്ക്. ഇന്ത്യ ഗോട്ട് ഇറ്റ് സെൻട്രൽ ബാങ്ക് ഇൻ 1935. നമുക്കൊരു സെൻട്രൽ ബാങ്ക് കിട്ടിയത് 1935. നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ പേരെന്താണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അവർ സെൻട്രൽ ബാങ്ക് ഈസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. സെൻട്രൽ ബാങ്ക് നമുക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്? ഇറ്റ് കൺട്രോൾസ് മണി സപ്ലൈ ഓഫ് ആൻ ഇക്കോണമി. ഒരു രാജ്യത്തെ പണത്തിൻ്റെ സപ്ലൈയെ, പ്രധാനത്തെ നിയന്ത്രിക്കുന്നത് സെൻട്രൽ ബാങ്കാണ്. സെൻട്രൽ ബാങ്ക് അതിൻ്റെ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻസിലൂടെയാണ് പണത്തിൻ്റെ പ്രധാനത്തെ നിയന്ത്രിക്കുന്നത്. ദ വേരിയസ് മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻസ് ആർ ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആൻഡ് വേരിയേഷൻസ് ഇൻ റിസർവ് റേഷ്യോസ്. ആൻഡ് ഇറ്റ് ആക്ട്സ് ആസ് എ ബാങ്കർ ടു ദി ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ ബാങ്കായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരനായി പ്രവർത്തിക്കുന്നു. ആൻഡ് ഇറ്റ് ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ഓഫ് അവർ എക്കോണമി. ആൻഡ് ഇറ്റ് ഓൾസോ ആക്ട്സ് ആസ് എ ബാങ്ക് ടു ദി ബാങ്കിങ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ, അതായത് ബാങ്കുകൾക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും പണം നൽകുന്നതിന് സെൻട്രൽ ബാങ്കുകൾ തയ്യാറാണ്. ഈ ഒരു ഫംഗ്ഷനെ മുൻനിർത്തി സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷനാണ് ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. ബാങ്കുകളുടെ അവസാനത്തെ ആശ്രയമെന്നും സെൻട്രൽ ബാങ്കിനെ വിളിക്കുന്നു. അപ്പോൾ ഒരു സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഇറ്റ് കൺട്രോൾസ് മണി സപ്ലൈ ഓഫ് ദി കൺട്രി ത്രൂ വേരിയസ് മെത്തേഡ്സ് ലൈക്ക് ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് ആൻഡ് വേരിയേഷൻസ് ഇൻ റിസർവ് റേഷ്യോസ്. ഇറ്റ് ആക്ട്സ് ആസ് എ ബാങ്കർ ടു ദി ഗവൺമെൻറ്. ഇറ്റ് ഈസ് ദി കസ്റ്റോഡിയൻ ഓഫ് ദി ഫോറിൻ എക്സ്ചേഞ്ച് റിസോഴ്സ് ഓഫ് ദി ഇക്കോണമി. ആൻഡ് ഇറ്റ് ആൾസോ ആക്ട്സ് ആസ് എ ബാങ്ക് ടു ദി ബാങ്കിങ് സിസ്റ്റം. ആൻഡ് ഇറ്റ് ഈസ് ദ ലെൻഡർ ഓഫ് ദി ലാസ്റ്റ് റിസോർട്ട്. ഇന്ന് നമ്മൾ എന്തെല്ലാം പഠിച്ചു? യെസ്, ബാർട്ടർ സമ്പ്രദായം, സാധനങ്ങൾക്ക് പകരം സാധനം കൈമാറ്റം ചെയ്യുന്ന ബാർട്ടർ സമ്പ്രദായം എന്താണെന്ന് പഠിച്ചു. എക്കണോമിക് എക്സ്ചേഞ്ചസ് വിതൗട്ട് ദി മീഡിയേഷൻ ഓഫ് മണി ആർ റെഫേർഡ് ടു ആസ് ബാർട്ടർ എക്സ്ചേഞ്ചസ്. ദെൻ ദി ഫങ്ഷൻസ് ഓഫ് മണി, മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ഫംഗ്ഷൻ, മെഷർ ഓഫ് വാല്യൂ ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ഫംഗ്ഷൻ, ദെൻ ദ സ്റ്റോർ ഓഫ് വാല്യൂ ഫംഗ്ഷൻ ഓഫ് മണി. ദെൻ വി ഹാവ് ലേൺഡ് ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ ഓഫ് മണി. ദ പ്രിഫറൻസ് ഓഫ് ദി പീപ്പിൾ to keep liquid cash with them is known as demand for money, and the supply of money refers to the total stock of money in an economy. Then we have learned about our controller of money supply, the and the functions of central bank. Nammude innathe assignment aanu, what are the functions of money, how does money overcome the shortcomings of a barter system, panathinte dharmangal endellamaanu, പണം എങ്ങനെയാണ് ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകളെ അതിജീവിച്ചത്. രണ്ടാമത്തേത്, ഹു ഈസ് ദി പ്രസൻറ്റ് ഗവർണർ ഓഫ് RBI, റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് എന്ന് കണ്ടെത്തുക. ഇന്ന് നമ്മൾ ബാർട്ടർ സമ്പ്രദായത്തിൻ്റെ പോരായ്മകൾ, അതുപോലെ തന്നെ പണത്തിൻ്റെ ധർമ്മങ്ങൾ, ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി, അതുപോലെ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് ഇവയാണ് പഠിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെൻട്രൽ ബാങ്കിനെയും കൊമേഴ്സ്യൽ ബാങ്കിനെയും കുറിച്ച് കൂടുതൽ പഠിക്കാം.